കേരളത്തെ തൊട്ടടുത്ത രണ്ട് വർഷങ്ങളിൽ ഒരേപോലെ മുക്കിക്കളഞ്ഞ പ്രളയം ഉണ്ടായിരുന്നു. നമുക്കറിയാം, മഹാപ്രളയം നൂറ്റാണ്ട് കണ്ട മഹാപ്രളയമാണ് 2018 നടന്നതെങ്കിൽ 2019 സംഭവിച്ചത് ഒരു പ്രദേശത്തെ, അതായത് വടക്കൻ കേരളത്തെ ഉന്മൂലനം ചെയ്യുന്ന തരത്തിലേക്കുള്ള ഒരു പ്രകൃതിക്ഷോഭമായിരുന്നു. ഒരുപക്ഷെ പ്രളയമെന്ന് നമുക്കതിനെ പറയാൻ പറ്റില്ലെങ്കിൽ പോലും കവളപ്പാറ ഉൾപ്പെടെയുള്ള, മേപ്പാടി ഉൾപ്പെടെയുള്ള ഭൂദാനത്തൊക്കെ നടന്ന ഉരുൾപൊട്ടൽ പോലെയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ അതൊരു പ്രളയത്തിൻ്റെ കൂട്ടത്തിൽപ്പെടുത്താൻ സാധിക്കില്ലെങ്കിലും ഒരു പ്രകൃതിക്ഷോഭം എന്ന രീതിയിൽ തന്നെ അത് വിലയിരുത്തപ്പെടേണ്ടതാണ്, രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുമുണ്ട്. പക്ഷേ 2018 പ്രളയമാണ് നമ്മൾ പറഞ്ഞു വെക്കേണ്ടത്. 2019 പ്രകൃതിക്ഷോഭത്തെ ഒരിക്കലും വില കുറച്ചോ അതിനെ ഇകഴ്ത്തി കെട്ടിക്കൊണ്ടോ അല്ല പറഞ്ഞത്. അതിൽ ബുദ്ധിമുട്ടുന്ന ആളുകളുടെ ഒപ്പം നിന്നുകൊണ്ട് തന്നെ പറയുകയാണ്, 2018 മഹാപ്രളയം, നൂറ്റാണ്ട് കണ്ട മഹാപ്രളയത്തിൽ തങ്ങൾക്ക് കേന്ദ്രത്തിൽ നിന്നും ധനസഹായം ലഭിക്കുന്നില്ല എന്ന് പറഞ്ഞ് കരയുകയാണ് കേരളത്തിലെ സർക്കാർ. നമുക്കറിയാം, കേന്ദ്ര സർക്കാരിൽ നിന്നും അർഹമായിട്ടുള്ള സഹായം വാങ്ങിച്ചെടുക്കുവാൻ വേണ്ടി ഒരു തരത്തിലുള്ള പ്രവർത്തനങ്ങളും നടത്താതെ തങ്ങളെ കേന്ദ്രം സഹായിക്കുന്നില്ലേ എന്ന് പറഞ്ഞ് പരിതപിക്കുന്ന സംസ്ഥാന സർക്കാരിനോട് ചില കാര്യങ്ങൾ ചോദിക്കാനാണ് നമ്മൾ ഈ വാർത്തയിലൂടെ ഉദ്ദേശിക്കുന്നത്. കാരണം കിട്ടിയ ധനസഹായം, അതായത് ചെലവാക്കാതെ മറ്റ് പല കാര്യങ്ങൾക്കും വകമാറ്റി ചെലവഴിച്ചിരിക്കുന്നു എന്ന് കേന്ദ്രത്തിന് മനസ്സിലായി. ഇനിയും അതുകൊണ്ട് തന്നെ ധനസഹായം നൽകാതെ തഴഞ്ഞെന്ന ആരോപണത്തിൽ കരഞ്ഞിട്ട് കാര്യമില്ല, തന്നതിൻ്റെ കണക്ക് കൃത്യമായ രീതിയിൽ കാണിക്കുക, അല്ലെങ്കിൽ എന്തൊക്കെ തരത്തിലുള്ള ആവശ്യങ്ങളുണ്ടെന്ന് കൃത്യമായ കണക്ക് തന്നാൽ ആവശ്യമുള്ള സഹായം തരാം എന്ന് കൃത്യമായ രീതിയിലുള്ള ഒരു മറുപടി കേന്ദ്ര സർക്കാർ കേരള സംസ്ഥാന സർക്കാരിന് കൊടുത്തിരിക്കുന്നു. കാരണം കൃത്യമായിട്ട് നമുക്കറിയാം, കേരളത്തിൽ ഒരു പ്രകൃതിക്ഷോഭമുണ്ടായി, ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ അതിൻ്റെ ഭീകരത ആകാശ കാഴ്ചയിലൂടെ കണ്ടതാണ്. നമുക്കറിയാം, പ്രളയം അതീവ ഭീകരാവസ്ഥയിൽ ബാധിച്ച ഒരു പ്രദേശത്ത് നിന്ന് വരുന്ന ഒരു വ്യക്തി എന്ന നിലയിൽ വ്യക്തിപരമായി എനിക്കും പറയാൻ സാധിക്കും, തീർച്ചയായിട്ടും ഒരു രക്ഷയുമില്ലാത്ത തരത്തിലേക്കുള്ള ഒരു അത്രയധികം ജനങ്ങൾ ബുദ്ധിമുട്ടിലായിപ്പോയ, ഭീതിയിലായിപ്പോയ, സർവവും നശിച്ചുപോയ ഒരു മഹാപ്രളയമായിരുന്നു 2018 നടന്നത്. ഈ 2018 നടന്ന പ്രളയത്തിന് സംസ്ഥാന സർക്കാരിനെ കൊണ്ട് ഒറ്റയ്ക്ക് കൂട്ടിയാൽ കൂടാത്ത തരത്തിലുള്ള നാശനഷ്ടങ്ങളും ബുദ്ധിമുട്ടുകളും ഒക്കെ ഉണ്ടെന്ന കാര്യത്തിൽ ഒരു സംശയവും ആർക്കും വേണ്ട. സംസ്ഥാന സർക്കാരിനൊപ്പം റീബിൽഡ് കേരള എന്ന പദ്ധതിയിൽ ഇവിടുത്തെ രാഷ്ട്രീയ, മത, ജാതി വ്യത്യാസമില്ലാതെ എല്ലാ ആളുകളും ഒരേപോലെ നിൽക്കുന്നുമുണ്ട് സംസ്ഥാന സർക്കാരിൻ്റെ പിന്നിൽ. പക്ഷേ ആവശ്യമുള്ളത് എന്തൊക്കെയാണ് എന്ന് കണക്കുകൾ നൽകാതെ, അല്ലെങ്കിൽ കേന്ദ്രത്തിൽ നിന്ന് ഇതുവരെ ലഭിച്ച കണക്കുകൾ, ധനസഹായത്തിൻ്റെ കണക്കുകൾ കൃത്യമായി കേന്ദ്രത്തിന് നൽകാതെ വീണ്ടും ദായോ എന്ന് പറഞ്ഞാൽ ഇതെന്താണ്, വെറുതെ ചുമ്മാ എടുത്തിട്ട് കൊടുക്കാൻ സാധിക്കുമോ എന്നാണ് കേന്ദ്ര സർക്കാർ ചോദിക്കുന്നത്. ആ ചോദ്യത്തിന് കൃത്യമായ മാന്യതയുമുണ്ട്. കാരണം കേരളത്തെ പോലെ തന്നെ പ്രളയം വിഴുങ്ങിയ ഒരു സംസ്ഥാനമായിരുന്നു അസം. എന്നാൽ അവർ കേന്ദ്രം നൽകിയ ധനസഹായം മുഴുവനായി ചെലവഴിച്ചിട്ടില്ലെങ്കിൽ പോലും കൃത്യമായ കണക്കുകൾ അസം നൽകിയിരുന്നു. അതായത് അതുകൊണ്ട് തന്നെ കൃത്യമായ സുതാര്യത ആ ഒരു പണത്തിൽ, കേന്ദ്ര സർക്കാർ നൽകിയ ഒരു രൂപയ്ക്ക് പോലും സുതാര്യത ഉണ്ട്, അസം സർക്കാരിൻ്റെ കയ്യിൽ കണക്കുകളുണ്ട് എന്ന് ബോധ്യപ്പെട്ടതുകൊണ്ട് മുഴുവൻ ആദ്യഘട്ടത്തിൽ നൽകിയ മുഴുവൻ ധനസഹായം ചെലവാക്കാതിരുന്നിട്ട് പോലും അസമിന്, പ്രത്യേകിച്ച് യാതൊരു മമതയും ഇല്ലാതിരിക്കുന്ന അസമിന് കേന്ദ്ര സർക്കാർ വീണ്ടും അധിക സഹായധനം അനുവദിച്ചതിൽ കേരളത്തിന് സത്യത്തിൽ പറഞ്ഞാൽ, പച്ചമലയാളത്തിൽ പറഞ്ഞാൽ, ഒരു അസൂയയുണ്ടായിരുന്നു. ഇവിടെ കിടന്ന് കൈകാലിട്ടടക്കുകയാണ് നമ്മുടെ ധനമന്ത്രി. സാമ്പത്തിക പ്രതിസന്ധിയിലാണ്, അങ്ങനെയാണ്, ഇങ്ങനെയാണെന്നൊക്കെ പറയുമ്പോഴും കേന്ദ്രം നൽകിയിട്ടുള്ള കൃത്യമായിട്ടുള്ള ധനസഹായത്തിൻ്റെ കണക്ക്, അല്ലെങ്കിൽ ഇനിയും എന്തൊക്കെ ആവശ്യങ്ങളുണ്ട് എന്നതിൻ്റെ ഒരു കണക്ക്, ഇതൊന്നും നൽകാതെ കേന്ദ്രത്തിനെ പഴിച്ചുകൊണ്ടിരിക്കുന്ന കേരള സർക്കാരിനോട് ഇനിയും പോയി വല്ല പണി നോക്കാൻ തന്നെയാണ് കേന്ദ്രം പറഞ്ഞിട്ടുള്ളതെന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. പ്രളയം മുക്കിക്കളഞ്ഞ കേരളത്തിന് ധനസഹായം നൽകാതെ കേന്ദ്ര സർക്കാർ തഴഞ്ഞുവെന്ന സംസ്ഥാന സർക്കാരിൻ്റെ ആരോപണം പൊളിച്ചുകൊണ്ടാണ് കേന്ദ്രം ഈ കണക്കുകൾ പുറത്തുവിട്ടിരിക്കുന്നത്. 2018 മഹാപ്രളയത്തിന് ശേഷം അധികമായി അനുവദിച്ച 3000 കോടി രൂപയിൽ 2100 കോടിയിൽ 900 കോടി രൂപ മാത്രമേ കേരളം ചെലവഴിച്ചിട്ടുള്ളൂ എന്ന് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തന്നെ കണക്കുകൾ സഹിതം പുറത്തുവിടുന്നു. നമുക്ക് മനസ്സിലാക്കേണ്ടതുണ്ട്, 2100 കോടി രൂപയിൽ 900 കോടി രൂപ മാത്രം ബാക്കി പണം എവിടെ പോയി എന്ന് സംസ്ഥാന സർക്കാരിന് ഉത്തരമില്ല, മിണ്ടാട്ടമില്ല. ഈ പൈസയുടെ കണക്ക്, ഈ പണത്തിൻ്റെ കണക്ക് കൃത്യമായി കൊണ്ടുവന്ന് തന്നാൽ മാത്രമേ ഇനി അധികമായി എന്തെങ്കിലും ധനസഹായം തരാൻ സാധിക്കൂ. ഇത് ചുമ്മാതെ എടുത്ത് കൊടുക്കാൻ സാധിക്കുന്നത്, അല്ലെങ്കിൽ ഇവിടുത്തെ സർക്കാരിനെടുത്ത് പുട്ടടിക്കാനുള്ള ഒരു പണമല്ല കേന്ദ്ര സർക്കാർ കൊടുത്തത്. ഇവർക്ക് വിദേശയാത്ര നടത്താനുള്ള പണമല്ല കേന്ദ്ര സർക്കാർ കൊടുത്തത്. കൃത്യമായ രീതിയിൽ പ്രളയ ദുരിത ബാധിതർക്ക് വേണ്ടിയ പുനരധിവാസ പ്രവർത്തനങ്ങൾ, കേരളത്തെ റീബിൽഡ് ചെയ്തെടുക്കാൻ വേണ്ടി നൽകിയ 3000 കോടി അനുവദിച്ചതിൽ 2100 കോടി രൂപ നൽകിയതിൽ
900 കോടി രൂപ മാത്രമാണ് ബാക്കിയുള്ള 900 കോടി രൂപ ചോദിച്ചു എന്നപ്പോഴാണ് കൃത്യമായ രീതിയിൽ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കണക്കുകൾ സഹിതം അങ്ങോട്ട് പറഞ്ഞത്. തന്ന 2100 കോടിയുടെ കണക്ക് ഇങ്ങോട്ട്, അതിൻ്റെ കൃത്യമായ കണക്ക് തരൂ. ഈ കണക്കിൽ 2100-ൽ 900 കോടി മാത്രമാണ് പ്രളയ ദുരിത മേഖലയിൽ ഈ സംസ്ഥാന സർക്കാർ ചെലവഴിച്ചിട്ടുള്ളത്. ബാക്കി പണം എവിടെ പോയെന്ന് ഇവിടുത്തെ ധനമന്ത്രി ഉൾപ്പെടെയുള്ള, മുഖ്യമന്ത്രി ഉൾപ്പെടെയുള്ള ആളുകൾ മറുപടി പറയേണ്ടതുണ്ട്. 2019-2020 കേന്ദ്ര വിഹിതമടക്കം സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ 168.75 കോടി രൂപ ഉള്ളതിൽ 52.275 കോടി രൂപ മാത്രമേ കേരളം ചെലവഴിച്ചിട്ടുള്ളൂ. DRF 70% കേന്ദ്രം വിഹിതമായിട്ട് നൽകുന്നത്, 30% മാത്രമാണ് സംസ്ഥാനത്തിൻ്റെ വിഹിതം. അതായത് സംസ്ഥാന ദുരന്ത പ്രതികരണ നിധിയിൽ കേരളത്തിന് ഉൾപ്പെടെയുള്ള മുഴുവൻ സംസ്ഥാനങ്ങൾക്കും കേന്ദ്ര സർക്കാർ 70% ഫണ്ട് നൽകുന്നു, 30% മാത്രം സംസ്ഥാന സർക്കാർ കണ്ടെത്തിയാൽ മതി. ആ ഒരു കണക്കിൽ, ആ ഒരു കൃത്യതയിൽ കൂടി വരുമ്പോൾ 168.75 കോടി രൂപ കേരളത്തിൻ്റെ കൈവശമുള്ളതിൽ ഇവിടെ പ്രകൃതിക്ഷോഭമുണ്ടായ ഇത്ര രൂക്ഷമായ, ഗുരുതരമായ, വളരെ അപകടകരമായ, ഭയാനകമായ പ്രകൃതിക്ഷോഭം ഉണ്ടായിട്ട് 168.75 കോടി രൂപയിൽ സ്ഥിരമായുള്ള ഒരു ഫണ്ടിൽ നിന്ന് കേരളം 52.275 കോടി രൂപ മാത്രമേ ചെലവഴിച്ചിട്ടുള്ളൂ. ഈ പണം എവിടെ? ബാക്കിയുള്ള ഈ പണം എവിടെ? കേരളം ഈ ധനമന്ത്രി മുഖ്യമന്ത്രിയും ഒക്കെ കണക്ക് പറയാൻ, കേന്ദ്രത്തിന് മുമ്പിൽ കണക്ക് പറയാനിരിക്കുന്നതേ ഉള്ളൂ. അനുവദിച്ച പണം ചെലവഴിച്ചതിന് ശേഷം മാത്രമേ കൂടുതൽ പണം കൈമാറൂ എന്നതാണ് ചട്ടം. ചട്ടങ്ങളിൽ പറയുന്ന ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രമേ പണം ചെലവഴിക്കാവൂ എന്ന നിബന്ധനയും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിലെ ഉദ്യോഗസ്ഥർ സംസ്ഥാന സർക്കാരിനെ ചൂണ്ടിക്കാണിക്കുന്നു. അനുവദിച്ച പണം ചെലവഴിച്ചതിൻ്റെ വിശദാംശങ്ങൾ കേരളം നൽകാത്തിടത്തോളം സംസ്ഥാനത്തിൻ്റെ കയ്യിൽ, കേരളത്തിൻ്റെ കയ്യിൽ പണമുണ്ടാകുമെന്ന് തന്നെയാണ് കേന്ദ്രം കണക്കാക്കുക. അത് ന്യായമല്ലേ? നമ്മളൊരു കുറേ പൈസ ഒരു കാര്യത്തിന് വേണ്ടി നൽകി, ആ പണം ചെലവഴിച്ചു, ഇന്ന ഇന്ന കാര്യങ്ങൾക്ക് ചെലവഴിച്ചു, കൃത്യമായ കണക്ക് കൊണ്ടുതന്നാൽ ഇനിയും ആവശ്യമുള്ള പണം തരാൻ തയ്യാറാണെന്ന് കേന്ദ്രം പറയുമ്പോൾ, തന്നത് പോരാ, ഞങ്ങളുടെ ഈ കണക്കില്ല, ഇനിയും വേണം, എന്നിട്ട് കണക്ക് തരാം. അതുകൊണ്ട് തന്നെ കേന്ദ്രം പറഞ്ഞിരിക്കുന്നു പോയി പണി നോക്കാൻ. അതുകൊണ്ട് കേരളത്തിലെ ദുരന്ത ബാധിതരോട്, പ്രളയ ദുരിത ബാധിതരോട് ഏറ്റവും വലിയ നെറുകേടും നന്ദികേടും, അവരോട് ചതിയും കാണിച്ചിട്ടുള്ളത് കേന്ദ്ര സർക്കാരല്ല, കേരളത്തിലെ സംസ്ഥാന സർക്കാരാണെന്ന കാര്യത്തിൽ ഓരോരോ തെളിവുകൾ പുറത്തു വരികയാണ്. ഇക്കഴിഞ്ഞ 6 ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നേതൃത്വത്തിൽ ചേർന്ന ഉന്നതതല യോഗം ദുരിതാശ്വാസത്തിന് അധിക സഹായമായി 7 സംസ്ഥാനങ്ങൾക്ക് അനുവദിച്ചത് 5908 കോടി രൂപയാണ്. അസം, ഹിമാചൽ പ്രദേശ്, കർണാടക, മധ്യപ്രദേശ്, മഹാരാഷ്ട്ര, ത്രിപുര, ഉത്തർപ്രദേശ് എന്നീ സംസ്ഥാനങ്ങൾക്കാണ് ഈ പണം നൽകിയത്. കേരളത്തെ ഇതിൽ തഴഞ്ഞു എന്ന കുത്തൊരുക്കിലായിരുന്നു, വിലാപത്തിലായിരുന്നു കേരള സർക്കാർ. എന്നാൽ ഈ പശ്ചാത്തലത്തിലാണ് കേരളത്തിൻ്റെ ആരോപണങ്ങളുടെ മുനയൊടിച്ചുകൊണ്ട് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം കണക്കുകൾ സഹിതം ഈ വിവരം പുറത്തുവിടുന്നത്. 2018 പ്രളയശേഷം കേരളത്തിന് അധികമായി 3000 കോടി രൂപ നൽകി, അതിൽ 900 കോടി രൂപ മാത്രമേ ചെലവഴിച്ചുള്ളൂ. അതിനാൽ തന്നെ സംസ്ഥാന ഫണ്ടിൽ കഴിഞ്ഞ വർഷത്തെ മിച്ചമടക്കം 2107 കോടി രൂപ ഉണ്ടെന്നായിരുന്നു 2019 കണക്ക്. 2000 കോടി രൂപ കഴിഞ്ഞ പ്രളയത്തിന് ശേഷം അധികമായി ആവശ്യപ്പെട്ടെങ്കിലും കേരളത്തിൻ്റെ ദുരന്ത പ്രതികരണ നിധിയിൽ പണമുണ്ടെന്നതിനാൽ അധിക സഹായം കേന്ദ്രത്തിൽ നിന്ന് ലഭിച്ചിട്ടുമില്ല. നമുക്കറിയാം, ഈ കേന്ദ്രം നൽകിയ 3000 കോടി രൂപയിൽ വെറും 900 കോടി രൂപ മാത്രം ചെലവഴിച്ച കേരള സർക്കാർ ബാക്കിയുള്ള 2100 കോടി രൂപ എവിടെ പോയി എന്ന് പറയേണ്ട ഉത്തരവാദിത്തം നിങ്ങൾക്കുണ്ട്. പ്രളയ ദുരിത ബാധിതർ ഇന്നും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന അതിൻ്റെ ആഫ്റ്റർ എഫക്ട്സുകളെ, അതിൽ നിന്ന് അവരെ റിക്കവർ ചെയ്യാൻ വേണ്ടി കേന്ദ്രം അനുവദിച്ച ഈ ഫണ്ട് എടുത്താണോ നിങ്ങൾ ഓരോരോ ദൂർത്ത് കാണിച്ചത്, ഓരോരോ പുട്ടടി നടത്തിയത്, ഓരോരോ വിദേശയാത്രകൾ നടത്തിയത് എന്നതുകൂടി വരും ദിവസങ്ങളിൽ നിങ്ങൾ കണക്കുകൾ സഹിതം ബോധ്യപ്പെടുത്തേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങളുടെ ചെവിക്ക് പിടിക്കാൻ കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം തീരുമാനിച്ചിട്ടുണ്ട് എന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട.